റിലാക്സ് ചെയ്യാനായിട്ട് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോട്ടയത്തേക്കാണ് ആമ്പൽപ്പൂ വസന്തം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് സനോജ യാത്രയിൽ നമ്മളോടൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുകയാണ് മലരിക്കലിൽ അവിടെ ആമ്പൽപ്പൂ വസന്തമാണ് മലരിക്കലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കാം മല മലരിക്കലിൻ്റെ ആമ്പൽ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് സനോജ മലരിക്കലിൽ ആമ്പൽ വസന്തമാണ് കോട്ടയത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ കാഴ്ച ഇടങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മലരിക്കൽ കഴിഞ്ഞ തവണ അവിടെ വന്നു പോയതിൻ്റെ ഓർമ്മകൾ എനിക്കിപ്പോഴുമുണ്ട് ഇത്തവണ എന്താണ് സ്ഥിതി ആമ്പൽ പൂക്കൾ വിടർന്നു നിൽക്കുകയാണോ തീർച്ചയായിട്ടും മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ ആമ്പൽ വസന്തം അതിൻ്റെ സായഹ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി പൂത്തുറഞ്ഞ ആമ്പലുകൾ ആമ്പൽപ്പാടങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇതിനു മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ വളരെ വേഗത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഒരിടമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ എന്ന് പറയപ്പെടുന്ന ഈ കൊച്ചു ഗ്രാമം തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് മലരയ്ക്കലിലെ ഈ ആമ്പൽപ്പൂ വസന്തം കാണാൻ വേണ്ടി കേരളത്തിൻ്റെ തെക്ക് വടക്കുള്ള ജില്ലകളിൽ നിന്നും എല്ലാവരും ഇവിടേക്ക് അതിരാവിലെ തന്നെ എത്തിച്ചേരും എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും മന്ത്രി ഈ എം പി രാജേഷ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും കാരണം ഈ ആമ്പൽ വസന്തം നേരിൽ കാണുവാനും ഈ തദ്ദേശീയരായി ഉള്ള ആളുകളുടെ പ്രത്യേകിച്ച് കുടുംബശ്രീയിലുള്ള ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആമ്പൽ വസന്തത്തിൻ്റെ സാധ്യതകൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മന്ത്രി എം വി രാജേഷ അല്പസമയത്തിനകം എത്തിച്ചേരും ഈ പ്രവർത്തനത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ ഈ കെ അൽകുമാറാണ് അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് മന്ത്രി ഇന്ന് ഇവിടെ എത്തുന്നതിൻ്റെ കാരണം എന്താണ് മലരിക്കൽ ആമ്പൽ ഫെസ്റ്റ് ലോക ശ്രദ്ധയിലേക്ക് മാറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ടൂറിസം പ്രവർത്തനങ്ങളുടെ റോഡിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ഈ വർഷം റെക്കോർഡ് ജനസഞ്ചയമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മല്ലിക്കലെ കർഷകർക്ക് ഇവിടുത്തെ തദ്ദേശീയ ജനതയ്ക്കും ടൂറിസത്തിൽ നിന്ന് രണ്ട് കോടിയിലേറെ രൂപ വരുമാനം ലഭിച്ച ഏറ്റവും ഫലപ്രദമായ ഉത്തരഭാഗത്ത ടൂറിസത്തിൻ്റെ ഒരു ഇടമായിട്ട് മല്ലിക്കൽ മാറിയിട്ടുണ്ട് ഹരിത ടൂറിസമാണ് വളരെ വളരെ ശ്രദ്ധേയമായ നിലയ്ക്ക് അത് വൃത്തിയായി ഈ ടൂറിസം കേന്ദ്രം സൂക്ഷിക്കുന്നതിൽ ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ സന്ദർശകരും സഹായകരമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാലിന്യമുക്ത നവകേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി എം പി രാജേഷ് മല്ലിക്കലേക്ക് വരുന്നത് അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ് ഹരിത ടൂറിസത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് രാവിലെ തന്നെ അദ്ദേഹം ഈ മല്ലിക്കൽ ആമ്പൽ ആമ്പൽപ്പൂക്കൾക്കിടയിലേക്കുള്ള യാത്ര ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ജല ടൂറിസം എന്ന് പറയുന്നത് വള്ളങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മീനച്ചുലാർ മീനന്തിരിയാർ കൊടൂരാർ പുനഃസംയോധന പദ്ധതി തോടുകൾ തെളിച്ചെടുത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് ഇതിപ്പോൾ മന്ത്രി എത്തുമ്പോൾ നമ്മുടെ സിഡ്നി മൂണ്ടിസോറി സ്കൂളിലെ കുട്ടികൾ കാത്തരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടന്ന സെൽഫി മത്സരമുണ്ട് ആ സെൽഫി മത്സരം നടത്തിയത് മലയാള മനോരമയാണ് അതിൻ്റെ സമ്മാനദാനത്തിന് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉണ്ടാകും അതിനുശേഷം ഈ പ്രദേശത്ത് അദ്ദേഹം സന്ദർശിക്കുകയാണ് ഇതിപ്പോൾ ഈ ഒരു വർഷം ഒരു മാസക്കാലം നീണ്ടുന്ന ഈ ആമൽ വസന്ത ഇതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വർഷം നാൽപ്പത് ദിവസമാണ് ഇപ്പോൾ ഏതാണ്ട് ഇത്തവണ സീസൺ കിട്ടിയത് ഇനിയിപ്പോൾ വെള്ളം പറ്റിച്ച് ഇത് കൃഷിയിലേക്ക് പോകുമ്പോൾ ആമ്പലുകൾ നശിക്കും അടുത്ത വർഷം വീണ്ടും ആഗസ്റ്റ് മാസത്തോടു കൂടി ആമ്പൽ വസന്തം വീണ്ടും വരും ഇവിടുത്തെ പശ്ചാത്തല സൗകര്യമൊക്കെ കുറേ കൂടി സൗകര്യങ്ങൾ ഇപ്പോൾ അത് അഞ്ച് കോടിയോളം രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് വീണ്ടും അത് വികസിപ്പിക്കാനാവും ഇതാണ് നമ്മൾ കാണുന്നത് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ മാറ്റം എങ്ങനെ സാധ്യമാകും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വലരിക്കൽ എന്ന ഈ പ്രദേശം കാരണം മുൻപ് ആളുകളൊന്നും എത്തിപ്പെടാതെ ഒരു കുഗ്രാമമായി കിടന്ന ഈ പ്രദേശം ഇന്ന് നിരവധി ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു വർഷത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ ആണെങ്കിൽ പോലും ആ സീസൺ ഈ തദ്ദേശീയമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഏറെ പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഇവിടെ കൂടുതൽ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം ചേട്ടൻ ചേട്ടനെ എവിടുന്ന് എവിടുന്ന് വരികയാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാണ്

സമയം പോയി കടന്നുപോയി അല്ല ഇനിയിപ്പം ഞാനേലും വരാലോ ഇനിയിപ്പോൾ ഒന്നുകൂടെയൊക്കെ ഇതിനേലും നല്ല ഭംഗിയായിരിക്കും കുറച്ചുകൂടെ ഒക്കെ ആ വൈകിപ്പോയി ഇപ്പം മോനൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ട് പ്രൈസ് കിട്ടി ഞാൻ അനിവേഴ്സറിക്ക് വന്ന് കണ്ടിട്ട് അവർ ഷെൽഫി എടുത്ത് അയച്ചിട്ട് അവർക്ക് പ്രൈസ് കിട്ടി അപ്പം ആ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വളരെ അധികം ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കോവിഡിൻ്റെ രണ്ട് വർഷം മുമ്പ് തന്നെ ഞങ്ങളുടെ നാട് വയലയാണ് കോട്ടഞ്ചിലെ വയലയാണ് അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫ്രണ്ട്സുണ്ട് ഇവിടെ സ്ഥിരമായി വരുന്നത് കോവിഡ് കാലഘട്ടം മാത്രം വന്നില്ല ആ സമയത്ത് ഇവിടെ വള്ളം ഒന്നുമില്ല ഇവിടെ എല്ലാം ഇറങ്ങി നല്ല സുന്ദരമായി ഞങ്ങൾ പറിച്ചുകൊണ്ടിരുന്നതാണ് ആസ്വദിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പം കുറെ കൂടി മാറി ഒരുപാട് സൗകര്യങ്ങളായി വഴിക്ക് കൂടി ഗതാഗത സൗകര്യമായി അതോടൊപ്പം ധാരാളം വള്ളങ്ങളുണ്ട് ഇത് ആസ്വദിക്കാൻ കുറച്ചുകൂടെ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനം ഇതിനെ സപ്പോർട്ട് ചെയ്തു അതിന് വലിയൊരു കാര്യമാണ് എൻ്റെ അനിയനും അവരുടെ കൂട്ടുകാരുമാണ് എന്നോട് കൊണ്ടുപോകുന്നത് ഒത്തിരി സന്തോഷം ഈ പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടുണ്ട് പ്രോത്സാഹന സമ്മാനം മത്സരത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മനു ഇപ്പോൾ ആളുകളൊക്കെ തന്നെ മന്ത്രിയിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പിലാണ് അല്പസമയത്തിനകം മന്ത്രി എം പി രാജേഷ് ഇവിടെയൊക്കെ എത്തിച്ചേരും എന്തായാലും ഒരു സീസൺ ഇവിടെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വന്നു പോയവർക്കെല്ലാം നല്ല കാഴ്ചകളാണ് മലരക്കൽ സമ്മാനിച്ചത് മനു